നമസ്കാരം. മലയാളത്തിൽ ഒരുപിടി നല്ല ഗാനങ്ങൾ ആലപിച്ച മലയാളികളുടെ സ്വന്തം കുഞ്ഞിക്ക ദുൽഖർ സൽമാൻ തമിഴിലും ഗായകന്റെ റോളിലെത്തുന്നു. യുവതലമുറയിലെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള സംഗീത സംവിധായകൻ ഗോവിന്ദ് വസന്തയുടെ സംഗീതത്തിൽ ദുൽഖർ തമിഴിലാണ് ഗാനം ആലപിക്കുന്നത്. ദുൽഖർ തന്നെ മുഖ്യവേഷത്തിലെത്തുന്ന പ്രശസ്ത കൊറിയോഗ്രാഫർ ബൃന്ദ മാസ്റ്റർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഹേ സിനാമിക എന്ന ചിത്രത്തിലാണ് ദുൽഖർ പാടുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ച് ദുൽഖർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചത്. തന്റെ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ വിഷുക്കൈനീട്ടമായി ഇതിനെ കാണുന്നുവെന്നാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്നെടുത്ത ചിത്രം പങ്കുവച്ചുകൊണ്ട് ദുൽഖർ പറഞ്ഞത്. തന്റെ പ്രിയപ്പെട്ട സംവിധായക ബൃന്ദ മാസ്റ്ററുടെ ചിത്രം ഹേ സിനാമികയിൽ പാടാൻ സാധിച്ചത് സന്തോഷവും ഒപ്പം ഇത് ഗോവിന്ദ് വസന്തയുടെ സൂപ്പർ കൂൾ ട്രാക്കാണെന്നും മദൻ സാറിന്റെ വരികളും മനോഹരമാണെന്നും ദുൽഖർ തന്റെ പോസ്റ്റിൽ പറയുന്നു. ജിയോ സ്റ്റുഡിയോസും ഗ്ലോബൽ വൺ സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ഹേ സിനാമികയിൽ നായികമാരായി കാജൽ അഗർവാളും അതിഥി റാവു ഹൈദരിയും എത്തുന്നു. റൊമാന്റിക് ചിത്രമായ ഹേ സിനാമികയിൽ ഭാഗ്യരാജ്, ഖുഷ്ബു, സുഹാസിനി തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. കണ്ണും കണ്ണും കൊള്ളയടിത്താലിന് ശേഷം ദുൽഖർ വീണ്ടും തമിഴിലെത്തുമ്പോൾ പ്രതീക്ഷകൾ വലുതാണ്. ദുൽഖർ തന്നെ അഭിനയിച്ച ABCD ജോണി മോനെ ജോണി എന്ന ഗാനമാണ് ആദ്യമായി മലയാളത്തിൽ ആലപിച്ച ഗാനം. ആലാപനത്തിന്റെ വ്യത്യസ്തത കൊണ്ട് ഹിറ്റായ ഗാനമായിരുന്നു അത്. ചാർലിയിൽ സുന്ദരി പെണ്ണെ, പറവയിലെ ഓർമ്മകൾ, CIA വാനം തിളതിളക്കണ് തുടങ്ങിയ ഗാനങ്ങളാണ് ദുൽഖർ പാടിയ ഹിറ്റ് ഗാനങ്ങൾ. ദുൽഖർ നിർമ്മിച്ച മണിയറയിലെ അശോകനിലെ ഉണ്ണിമായ എന്ന ഗാനമാണ് മലയാളത്തിൽ ദുൽഖർ അവസാനമായി പാടിയത്. വിഷ്ണുദേ മൊബൈൽ TV കൊച്ചി.